നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 4 മണിക്ക് കാപ്പിക്ക് നമുക്ക് പലഹാരം ഉണ്ടാക്കുന്നത് ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടയാണ്. അതായത് കൊഴുക്കട്ട എന്ന് പറയും. മധുരം ഇല്ലാത്ത കൊഴുക്കട്ടയാണത്. പണ്ടൊരിക്കൽ ഞാൻ നല്ല ശർക്കരയും നാളികേരമൊക്കെ വിളയിച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള നല്ല ഒരു കൊഴുക്കട്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതങ്ങനത്തെ അല്ല, നമ്മൾ ശിവരാത്രിക്കൊക്കെ ഉണ്ടാക്കണ ഒരു കൊഴുക്കട്ട ഉണ്ടല്ലോ, അതാണ് ശിവരാത്രിക്ക് ഉണ്ടാക്കണ ഉണ്ട. നല്ലതാ, അത് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്കും കഴിക്കാം കുറച്ച് കേട്ടോ. അരിയായതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി, മധുരം ഇല്ലല്ലോ. നോക്കൂ, അതിനായിട്ട് അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല അരിപ്പൊടിയാണ്, പേര് നല്ലതെന്ന് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു ഗ്ലാസ് പൊടിക്കുള്ളത് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. തരി ഉണ്ടായാലും കുഴപ്പമില്ല ഇത്, പക്ഷേ തരി ഇല്ലാത്തതാണ്. അപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയാണിത്. തരി ഇല്ല, തരി ഉണ്ടായാലും കുഴപ്പമില്ല. നമുക്കിതിൽ കുറച്ച് ഉപ്പ്, ജീരകം, കുറച്ച് ചുമന്നുള്ളി ഇത് ചേർത്ത് ഒന്ന് കുഴച്ച് റെഡിയാക്കണം. 10 ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നാക്കി ക്ലീൻ ചെയ്തതാണ്, കഴുകി വൃത്തിയാക്കിയതാണ്. ഒന്ന് ചതയ്ക്കാം നമുക്ക്. പിന്നെ ഉണ്ടല്ലോ ജീരകവും എടുക്കണം. ജീരകം അതിക്കോടെ ഒന്ന് ചതച്ചാൽ നല്ലതാ. 2 സ്പൂൺ ജീരകം എടുക്കാം. ഈ ജീരകവും ഉള്ളിയും കൂടി പതുക്കെ ഒന്ന് ചതച്ച് എടുക്കാം. പൊടിയുപ്പാണ് ഇടുന്നത് കേട്ടോ, കുറച്ചിട്ടു. കുറച്ച് മതി, കുറച്ചല്ലേ ഉള്ളൂ പൊടി. ഒന്ന് മിക്സ് ചെയ്യാണ്. നമ്മൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് റെഡിയാക്കിയതാണ്. ഇപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിലാണ് ഞാനിത് ആക്കി വച്ചേക്കണത്. ഇനി നമുക്കിതിൽ ഈ ഉള്ളിയും ജീരകം കൂടി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ടും കൂടി ചതയ്ക്കുമ്പോൾ പ്രത്യേകമാണ് കേട്ടോ, ഉള്ളിയും ജീരകം കൂടിയിട്ട്. ഞാനത് ഇതിലിടാൻ പോവാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നാളികേരം കൂടി ചേർക്കണം. ഞാനൊരു വലിയ നാളികേരമാണ്, ഒരു വലിയ നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരമുണ്ട്. കുറച്ചധികം ഉണ്ട് കേട്ടോ നാളികേരം, ഇഷ്ടം പോലെ നാളികേരമുണ്ട്. അതും ഇതിൽ കൂടെ ചേർത്തു മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് ശിവരാത്രിയുടെ ഉച്ച തിരിഞ്ഞ സമയം ഓർമ്മ വരിക. കാരണം എന്താ വെച്ചാൽ, ശിവരാത്രിക്ക് ഉച്ച തിരിയുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ അരി അരച്ച് അതിൽ ഈ ഉപ്പും ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് ഉരുട്ടിയിട്ട് ഉണ്ട ഉണ്ടാക്കും. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടയൊക്കെ വാങ്ങും. എന്നിട്ട് എല്ലാവരും കുളിച്ച് അമ്പലത്തിലേക്ക് പോവും. വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഈ ഉണ്ടയാണ് കഴിക്കുക. പിന്നെ ഉണ്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതും അത് ഈ വെള്ളത്തിലിട്ടുണ്ടാക്കണ ഉണ്ടയാക്കാനും കൊണ്ട് കുറേ അരിയൊക്കെ ആ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവും. നല്ല കുറുകുറുന്നുള്ള വെള്ളമായിരിക്കും, ഉപ്പും ഉണ്ടാവും, ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും അരി ഒക്കെ ടേസ്റ്റ് നല്ല രസമായിരിക്കും അത് കഴിക്കാനായിട്ട്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. നമ്മളിന്ന് അതേ ഉണ്ട തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം. അതായത് വെള്ളത്തിലിടാണ്ട് ആവിയിൽ വേവിക്കേണ്ടതാണിത്. ഇപ്പോൾ ഒട്ടും വേസ്റ്റ് വരില്ല. വെള്ളത്തിലിടുമ്പോൾ കുറേ വെള്ളത്തിൽ കലങ്ങി പോവുമല്ലോ, അത് കുറേ കുടിക്കും, ബാക്കിയുള്ളത് കളയും. ആവശ്യമുള്ളത് എത്ര കുടിക്കാൻ പറ്റും, കുറേ ഉണ്ടാക്കുമ്പോൾ കുറേ വെള്ളം ഉണ്ടാവില്ലേ. നമുക്കിത് രുചിച്ച് നോക്കുമ്പോഴേ ഉപ്പ് ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. ഇതിപ്പോൾ ശരിയാവാൻ ആണ് എനിക്കറിയാം. ഇപ്പം എല്ലാം ഇത് കുഴച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾക്ക് അടുപ്പത്ത് വയ്ക്കണം. അടുപ്പത്ത് വയ്ക്കേണ്ടത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ്. പണ്ടത്തെ ഇഡ്ഡലി പാത്രമുണ്ട്, അതിലാണ് വയ്ക്കണത്. ഇപ്പോൾ ഇഡ്ഡലി പാത്രം കുക്കറൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള ആവിയിലാണല്ലോ ഉണ്ടാക്കണം നമ്മൾ. അതിനുള്ള വെള്ളം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ
പാത്രം വെച്ചു. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇത്തിരി കുറച്ചുകൂടി കൂടുതലിട്ടു കേട്ടോ ഞാൻ. കാരണം എന്താണെന്നറിയോ, വെള്ളത്തിരി കൂടിപ്പോയി. അപ്പം ഞാൻ കുറച്ചും കൂടി പൊടിയിട്ടു. ഇതിൽ പൊടിയിട്ടിട്ട് ഉപ്പും ലസം ചേർത്തു, എന്നിട്ട് കുഴച്ചു. എന്നാലും എല്ലാം പാകമാണ്. നമുക്കിനി ഇത് ഇത് തിളയ്ക്കാറായിട്ടുണ്ട് വെള്ളം. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നതേ. വെള്ളം വറ്റി പോകാൻ പാടില്ലല്ലോ. അപ്പം അത് തിളയ്ക്കാറായിട്ടുണ്ട്. ഞാനിതാ ഓരോന്നായിട്ട് ഇതിലേക്ക് വയ്ക്കുകയാണ്. ഒരു 20-25 മിനിറ്റൊക്കെ ആവി വന്നാൽ ഇത് വെന്തുണ്ടായിരിക്കും. പതിനൊന്ന് ഇതിപ്പോൾ 12 എണ്ണേ ഉള്ളൂ, അധികമൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ഏകദേശം 1.5 ഗ്ലാസ് പൊടി എടുത്തു. 1 ഗ്ലാസ് ഇട്ടപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയി. അപ്പം ഞാൻ ബാക്കി 1.5 ഗ്ലാസും കൂടി ചേർത്തു. ഇപ്പോൾ 12 എണ്ണ ഉണ്ട്. നമുക്കിത് വെള്ളം ഇതാ തിളയ്ക്കാറായിട്ടുണ്ട്. ഇത് അടയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് തിളച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാം. അപ്പം നമ്മുടെ ഇത് വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോഴും ആവി വരുന്നുണ്ട്, നല്ല ആവി വരുന്നുണ്ട്. ഞാൻ തീ ഓഫാക്കി. എന്തായാലും വെന്തുണ്ടായിരിക്കും, കാരണം 1.5 മണിക്കൂറൊക്കെ ഇഷ്ടം പോലെ മതി. പിന്നെ വറുത്ത പൊടിയല്ലേ, അത് കാരണം കൊണ്ട് വേവും വേഗത്തിൽ തന്നെ ആവും. നമുക്കിനി ഇതിനെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പണി കഴിഞ്ഞു. ഇന്നത്തെ 4 മണി ചായക്കുള്ള പലഹാരം റെഡിയായിരിക്കണു. പകർത്തണ്ട ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട്. കൈ കൊണ്ട് തന്നെ വെക്കാം, അത്ര ചൂടൊന്നും ഇല്ല. കണ്ടില്ലേ, നമ്മുടെ 12 കൊഴുക്കട്ടകൾ റെഡിയായിരിക്കണു. നമുക്ക് ഒരെണ്ണം മുറിച്ച് നോക്കാമല്ലേ. ഇങ്ങനെ പൊട്ടിച്ച് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഉപ്പും ഒക്കെ കൂടി നാളികേരമൊക്കെ ചേർത്തപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. ഇതിന് മധുരം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം എങ്കിലും ഞാൻ പറയുകയാണ്, നല്ലതാണ്. ചായക്ക് കഴിക്കാനായിട്ട് നല്ലതാണ്. വിശപ്പ് മാറും. 2 എണ്ണമൊക്കെ കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് ജീരകവും പിന്നെ ചുമന്നുള്ളിയും കൂടി ചതച്ച് അതിലിടുക, കുറച്ച് നാളികേരം ചേർക്കുക. ചേർത്ത് കുഴച്ച് ഉരുളരട്ടി അടുപ്പത്ത് വയ്ക്കുക. 1.5 മണിക്കൂർ കൊണ്ട് സാധനം വെന്ത് കിട്ടും നമുക്ക്, ആവിയിൽ വെന്ത് കിട്ടും. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ വേറെ പലഹാരം ഇല്ല കേട്ടോ. നമ്മളെ ഉണ്ടക്കാന്നുണ്ടാക്കിയപ്പോൾ അരി കൊണ്ട് അരി വറുത്ത് പൊടിക്കൊക്കെ വേണം, നാളികേരം ശർക്കരയൊക്കെ ഉണ്ടാകും. അത്രയ്ക്ക് സമയം ഇതിന് വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന. എനിക്ക് 1.5 മണിക്കൂർ ആ വേവാനുള്ള സമയം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ശരി കേട്ടോ. ഓക്കേ, താങ്ക് യു.